ഹാർഡ് ഇയേഴ്സ്. സോ പബ്ലിക് എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത്. നമ്മുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഇനി എങ്ങനെ മുന്നോട്ട് പഠിക്കാം, എങ്ങനെയൊക്കെ മുന്നേറാം, എങ്ങനെ ടോപ്പർ ആകാം, എങ്ങനെ ഫൈനൽ എക്സാമിനെ ക്രാക്ക് ചെയ്യാം എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട്സ് കാണും. സോ ഇന്ന് നമ്മള് ഈ ഒരു ടൈം ടേബിൾ, ഈ ഒരു ഇന്ന് പറയുന്ന കാര്യങ്ങൾ, ടോപ്പേഴ്സ് സീക്രട്സ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും മക്കളെ നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് ഉണ്ടാകും. സോ വളരെ സീരിയസ് ആയിട്ട് തന്നെ ഈ വീഡിയോ കൺസിഡർ ചെയ്യുക. ഇത് വെറുതെ ടോപ്പേഴ്സ് സീക്രട്ട് എന്ന് പറഞ്ഞ് വെറുതെ കുറെ കാര്യങ്ങൾ ആഡ് ചെയ്തിരിക്കുകയല്ല, വളരെ കൃത്യമായിട്ട് പബ്ലിക് എക്സാമിനെ നിങ്ങൾക്ക് എങ്ങനെ നേരിടാം എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് മിസ് പ്ലാൻ ചെയ്ത് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഉയരാം. ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ സീറോ ലെവലിലാണ് നിൽക്കുന്നത്, ഒന്നും പഠിച്ചിട്ടില്ല, പഠിച്ചതൊക്കെ മറന്നുപോയി, അങ്ങനെയൊക്കെ ഇരിക്കുകയാണെങ്കിലും ഡോണ്ട് വറി, ഇനിയുള്ള ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. ഈ ദിവസങ്ങൾ ഫലപ്രദമായി ഉപയോഗിച്ചാൽ തീർച്ചയായും ഫുൾ മാർക്ക് തന്നെ നിങ്ങൾക്ക് നേടാം. അതിനുള്ള ദിവസങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. സോ ഒരുപാട് സബ്ജക്റ്റുകൾ ഉണ്ട്, ആ ഒരുപാട് സബ്ജക്റ്റുകളിൽ ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. ഇതൊക്കെ വളരെ പ്ലാൻ ചെയ്ത് കൃത്യമായി കൺസിസ്റ്റന്റ് ആയി പഠിച്ചാൽ മാത്രമേ വിജയം നമ്മളോടൊപ്പം നിൽക്കൂ. സോ നമുക്ക് നോക്കിയാലോ എന്തൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾ ചേഞ്ച് വരുത്തേണ്ടത്, മാറ്റം വരുത്തേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് കാണാം. യെസ്, ഫസ്റ്റ് തിങ്, ഇപ്പൊ എല്ലാം പഠിച്ചിരിക്കുന്ന കുറച്ച് മക്കൾ ഉണ്ടായിരിക്കും, മോഡൽ എക്സാമിനെ ഒക്കെ നേരിടാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട്, ചിലപ്പോൾ റിവിഷൻ ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും, ചിലപ്പോൾ റിവിഷൻ ഒന്നും കഴിഞ്ഞില്ല, പഠനം സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും, പഠനം സ്റ്റാർട്ട് ചെയ്യാതെ എവിടെ സ്റ്റാർട്ട് ചെയ്യും എന്ന് ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരും ഉണ്ടായിരിക്കും. ആദ്യം വേണ്ടത് നമ്മളിൽ തന്നെ ഒരു വിശ്വാസമാണ്. ഓക്കെ, ദൃഢനിശ്ചയം വേണം, ഞാൻ ഈ എക്സാമിന് ഈ മാർക്ക് കരസ്ഥമാക്കിയിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും നിങ്ങളൊക്കെ ജയിക്കാൻ പോകുന്നില്ല എന്നൊക്കെ, ചിലപ്പോൾ ഡീമോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ടായിരിക്കാം. ഓക്കെ, നമുക്കൊക്കെ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. സോ ആ ഒരു ടൈമിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളെ കൊണ്ടാകും, നമ്മളിലുള്ള വിശ്വാസം, ആ ഒരു ദൃഢനിശ്ചയം, ഞാൻ ഇവിടെ എത്തിയിരിക്കും, ഞാൻ വിചാരിച്ച സ്ഥലത്ത് ഞാൻ എത്തിയിരിക്കും എന്നുള്ള ദൃഢനിശ്ചയം നിങ്ങളിൽ ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. ആൻഡ് മക്കളെ, കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോസിറ്റീവ് ആയിട്ടിരിക്കണം എപ്പോഴും. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിരിക്കാം, അയ്യോ ഞാനിതൊക്കെ മറന്നു പോകുമോ, എക്സാം ഹാളിൽ എത്തുമ്പോൾ എനിക്കിതൊക്കെ ഓർമ്മ വരുമോ എന്നൊക്കെയുള്ള പല ഡൗട്ട്സും കാണും. ആ നെഗറ്റീവ് ചിന്തകളൊക്കെ കൈവിടുക, എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുക ആൻഡ് കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. കൺസിസ്റ്റൻസി എന്താണ്? സ്ഥിരത വേണം. ഇന്ന് നിങ്ങൾ കുറേ അധികം കാര്യങ്ങൾ പഠിച്ചു, മോട്ടിവേഷണൽ സ്പീച്ച് ഒക്കെ കേട്ടും, ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുകയാണ്. അടുത്ത ദിവസം എത്തുമ്പോഴേക്ക് എന്ത് സംഭവിക്കും? എല്ലാ മോട്ടിവേഷനും തീർന്നു, അയ്യോ ഇന്നലെ പഠിച്ചതൊന്നും ഓർമ്മയില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷെ എപ്പോഴും മനസ്സിലാക്കുക, തുടക്കം വളരെ ബുദ്ധിമുട്ടായിരിക്കും, മുന്നോട്ട് പോകും തോറും നിങ്ങൾ ബുദ്ധിമുട്ടെന്ന് കരുതിയ പല കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിലായി തീരും. ഓക്കെ, സോ കൺസിസ്റ്റൻസ് ആയിരിക്കുക. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഓരോ ദിവസവും കൃത്യമായി കാര്യങ്ങൾ ചെയ്യുക, ഒരു ദിവസം പോലും ക്വിറ്റ് ചെയ്ത് പിന്മാറരുത്. ഓക്കെ, എക്സാമിന്റെ അവസാന ദിവസം വരെ, ആ ലാസ്റ്റ് എക്സാം എഴുതുന്ന നാൾ വരെ നിങ്ങൾ എന്ത് കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കളിക്കാനും രസിക്കാനും ഒക്കെ വെക്കേഷൻ ടൈം ഉണ്ട്. സോ ഈ ഒരു ടൈം പഠനത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓരോ ദിവസവും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ദിവസം പോലും ഡീമോട്ടിവേറ്റഡ് ആയി നെഗറ്റീവായി നിങ്ങളുടെ ടൈം കളയാൻ പാടില്ല. ഓക്കെ, വിശ്വാസം ക്രിയേറ്റ് ചെയ്യുക, നമ്മളിൽ തന്നെയുള്ള വിശ്വാസം. ആൻഡ് ഇനി വേണ്ടത് ഒരു വീക്ക്ലി പ്ലാനറാണ്. മക്കളെ, ഇന്ന ദിവസം ഞാൻ ഇത് ചെയ്യും, നാളെ ഇന്നത് ചെയ്യും. ഓക്കെ, അങ്ങനെ ഒരു പ്ലാൻ നമ്മൾക്കുണ്ടായിരിക്കണം. ഒരു 1 വീക്കിലേക്ക് ക്രിയേറ്റ് ചെയ്യുക. ഓരോ ദിവസവും രാവിലെ എണീറ്റ് ഇന്ന് ഞാൻ ഇന്നത് ചെയ്യും എന്ന് കണക്ക് കൂട്ടാതെ ഒരാഴ്ചത്തേക്കുള്ള പ്ലാൻ നിങ്ങൾ കയ്യിൽ കരുതണം. ഓക്കെ, ഒരാഴ്ചയിൽ 7 ദിവസമുണ്ട്. ഈ 7 ദിവസങ്ങളിൽ ഞാൻ ഏതൊക്കെ സബ്ജക്റ്റുകൾ കവർ ചെയ്യും, ആ സബ്ജക്റ്റുകളിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് കവർ ചെയ്യും എന്നുള്ള കാര്യം കൃത്യമായി ഈ വീക്ക്ലി പ്ലാനറിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് ആ ഒരു ആഴ്ച അവസാനിക്കുന്ന ദിവസം നിങ്ങൾ ഉറപ്പ് വരുത്തുക, ആ ആഴ്ചത്തെ ടൈം ടേബിളിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. ഈ ആഴ്ച കവർ ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിച്ച എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾ പഠിച്ചു തീർത്തു എന്ന് ഉറപ്പ് വരുത്തുക. ആൻഡ് അവസാന ദിവസം നിങ്ങൾക്ക് റിവിഷന് വേണ്ടി യൂസ് ചെയ്യാം. ആ ആഴ്ചയിൽ പഠിച്ച മുഴുവൻ കാര്യങ്ങളും അന്നത്തെ ദിവസം റിവൈസ് ചെയ്യുക, റിവിഷൻ നടത്തുക. ആൻഡ് ഇനി ഒരു കാര്യം, സാറ്റർഡേ സൺഡേ വീക്കെൻഡ്സ് ആണ്, സ്പെഷ്യൽ ക്ലാസ്സുകൾ എക്സ്ട്രാ ക്ലാസ്സുകൾ ഇല്ലാതിരിക്കുന്ന ദിവസങ്ങൾ ആ ദിവസങ്ങളിൽ വരാം. ഓക്കെ, അപ്പൊ ഈ സൺഡേയും സാറ്റർഡേയും വളരെ യൂസ്ഫുൾ ആക്കുക. ഈ സാറ്റർഡേ സൺഡേയിൽ നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടേറിയ സബ്ജക്ട് തന്നെ തിരഞ്ഞെടുക്കുക. കാരണം ബാക്കിയുള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ വന്ന് നിങ്ങൾ ടയേർഡ് ആയിട്ടിരിക്കുന്ന ദിവസങ്ങളായിരിക്കും, പക്ഷെ സാറ്റർഡേ സൺഡേ ഈ 2 ദിവസം
സ്കൂളില്ല, ഓഫ് ആയിരിക്കും. സോ വളരെ മൈൻഡ് ഫ്രീ ആയിരിക്കും, നിങ്ങൾക്ക് ഒരുപാട് ടൈം കിട്ടും, ടയർഡ് ആയിട്ടൊന്നും ഇരിക്കുന്ന ടൈം ആവില്ല. സോ വളരെ യൂസ്ഫുൾ ആക്കുക ഈ രണ്ട് ഡേയ്സ്. നിങ്ങൾക്ക് ഏറ്റവും ടഫ് ആയിട്ട് ചിലപ്പോൾ മാത്സ് ആയിരിക്കാം നിങ്ങളുടെ ടഫസ്റ്റ് സബ്ജക്ട്, അത് നിങ്ങൾക്ക് ഒപ്റ്റ് ചെയ്യാം. ആൻഡ് ഏറ്റവും ടഫ് ആയിട്ടുള്ള ചാപ്റ്റർ തന്നെ, കാരണം ഏറ്റവും നിങ്ങൾക്ക് ബുദ്ധിമുട്ടേറിയ ചാപ്റ്ററിന് ഒരുപാട് സമയം എടുക്കേണ്ടതായിട്ട് വരും. സോ സാറ്റർഡേ സൺഡേ നമുക്ക് കൂടുതൽ സമയം ലഭിക്കും, ആ സമയം നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ചാപ്റ്റർ നിങ്ങൾ പഠിക്കുക, ഏറ്റവും ബുദ്ധിമുട്ടേറിയ സബ്ജക്ട് നിങ്ങൾ കൈകാര്യം ചെയ്യുക. ആൻഡ് മറക്കരുത്, അവസാന ദിവസം റിവിഷന് വേണ്ടിയിട്ട് കരുതി വെക്കുക. ആ ആഴ്ച പഠിച്ച മുഴുവൻ കാര്യങ്ങളും റിവൈസ് ചെയ്ത് എനിക്കിത് ഓർമ്മയുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അടുത്ത ആഴ്ചത്തെ വീക്ക്ലി പ്ലാൻ ഇടുന്ന ടൈമിൽ ഈ ആഴ്ച റിവൈസ് ചെയ്ത കാര്യങ്ങൾ കൂടി ആഡ് ചെയ്തിട്ട് അവിടെ ഒരു റിവിഷൻ നടത്തണം. സോ എല്ലാ ആഴ്ചയിലും അവസാന ദിവസം ലാസ്റ്റ് ഡേ എന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ചകളിൽ പഠിച്ചതും ആ ആഴ്ച പഠിച്ചതുമായ കാര്യങ്ങളുടെ റിവിഷന് വേണ്ടിയിട്ടുള്ള സമയമാണ്. ക്ലിയർ ആണല്ലോ? സോ അടുത്ത കാര്യം പറയാനുള്ളത്, കുറച്ച് ഷോർട്ട് നോട്ട്സ് ഒക്കെ തയ്യാറാക്കി വെക്കുക. ടീച്ചർ തന്ന, അല്ലെങ്കിൽ ട്യൂഷൻ സെന്ററുകളിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ സൈലത്തിൽ നിന്നൊക്കെ മക്കൾക്ക് കിട്ടിയ നോട്ട്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കാം. ബട്ട് അതൊന്നും പോരാ, നിങ്ങൾ സ്വയം കുറച്ച് നോട്ട്സ് തയ്യാറാക്കി വെക്കണം. നമ്മൾ തയ്യാറാക്കി വെക്കുന്ന നോട്ട്സ് ഒരിക്കലും നമ്മൾ മറന്നു പോവില്ല. ആ നോട്ട്സ് നിങ്ങൾ എല്ലാ നോട്ടുകളും, നിങ്ങൾക്ക് ലഭ്യമായ എല്ലാ നോട്ട്സും എല്ലാ കാര്യങ്ങളും വായിച്ച് റെഫർ ചെയ്ത് നിങ്ങളുടേതായ ഭാഷയിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഷോർട്ട് നോട്ട്സ് തയ്യാറാക്കി വെക്കുക. നിങ്ങൾ എഴുതുന്ന കൂട്ടത്തിൽ, മക്കളെ കുറേയധികം എഴുതി 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 പഠിക്കുന്ന കൂട്ടത്തിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ അത് നിങ്ങളുടെ പേനയിൽ വരും. അതിനു വേണ്ടിയിട്ടാണ് ടീച്ചേഴ്സ് എപ്പോഴും നിങ്ങളോട് എഴുതി 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 പഠിക്കാൻ പറയുന്നത്. സോ ഷോർട്ട് നോട്ട്സ് തയ്യാറാക്കി വെക്കുക. എത്ര നല്ല നോട്ട്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിലും, എത്ര ക്വാളിറ്റി നോട്ട്സ് ഉണ്ടെങ്കിലും, സ്വന്തമായി തയ്യാറാക്കുന്ന, സ്വന്തമായി പ്രിപ്പയർ ചെയ്യുന്ന നോട്ട്സ് തീർച്ചയായും നിങ്ങളുടെ കയ്യിൽ വേണം. ഓക്കെ, യെസ്. ഇനി പറയാനുള്ളത് സ്റ്റിക്കി നോട്ട്സിനെ കുറിച്ചിട്ടാണ്. ഇപ്പോഴും മിസ്സിന്റെ ക്യാബിൻ, മിസ് ഇവിടെ വർക്ക് ചെയ്യുന്ന ക്യാബിനെ വന്ന് നോക്കിയാലും, അല്ലെങ്കിൽ മിസ്സിന്റെ ഹോസ്റ്റലിലെ റൂമോ വീട്ടിലെ റൂമോ ഒക്കെ നോക്കിയാൽ നിങ്ങൾക്കറിയാം അവിടെ മുഴുവൻ സ്റ്റിക്കി നോട്ട്സ് ആണ്. ഈ സ്റ്റിക്കി നോട്ട്സ് വളരെ 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 പ്രയോജനകരമായ കാര്യമാണ്. കാരണം നമ്മൾ ഒരു ദിവസം ബെഡിൽ നിന്ന് എണീക്കുന്ന ടൈമിൽ നമ്മൾ ചുറ്റും നോക്കുമ്പോൾ ആ സ്റ്റിക്കി നോട്ട്സ് ഒക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. കെമിസ്ട്രിയുടെ നോട്ട്സും ഫിസിക്സിന്റെ നോട്ട്സും മാത്സിൽ നിങ്ങളെ കുഴപ്പിക്കുന്ന ഇക്വേഷൻസും ഒക്കെ സ്റ്റിക്കി നോട്ട്സിൽ എഴുതി വെച്ച് ഒട്ടിച്ച് വെക്കാം. സോ എണീക്കുമ്പോൾ തന്നെ നമ്മൾ ഈ കാഴ്ചയായിരിക്കും കാണുന്നത് അല്ലേ. എല്ലാ ദിവസവും കാണുന്ന കാഴ്ച ഒരിക്കലും നിങ്ങൾ മറക്കാൻ പോകുന്നില്ല. എല്ലാ ദിവസവും എഴുന്നേറ്റ് നിങ്ങൾ മാത്സിന്റെ ഒരു ഇക്വേഷനിലേക്ക് നോക്കുവാണ്, നിങ്ങളുടെ സ്റ്റിക്കി നോട്ട്സിൽ നമ്മൾ കിടക്കുന്ന വോള് തന്നെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. സോ ആ ഇക്വേഷൻ നിങ്ങൾ എല്ലാ ദിവസവും കാണുകയാണ്. എഴുന്നേൽക്കുന്ന ടൈമിൽ തന്നെ, കിടക്കുമ്പോഴും കാണും അല്ലെ, ആ റൂമിൽ ഇരിക്കുന്ന ടൈമിലൊക്കെ കാണും. മക്കളെ, ജീവിതത്തിൽ നിങ്ങൾ ആ ഇക്വേഷൻ മറന്നു പോവില്ല. എല്ലാ ദിവസവും കാണുന്ന ആ കാഴ്ച ഒരിക്കലും നിങ്ങളുടെ കണ്ണുകളിൽ നിന്ന് മാഞ്ഞു പോവില്ല, നിങ്ങളുടെ തലച്ചോറിൽ നിന്ന് ഇറങ്ങിപ്പോവില്ല. ഓക്കെ, സോ സ്റ്റിക്കി നോട്ട്സ് വളരെയധികം യൂസ് ചെയ്യുക. ക്ലിയർ? യെസ്. ഇനി പറയാനുള്ളത് കുറച്ച് സ്മാർട്ട് വർക്കിനെ കുറിച്ചിട്ടാണ്. അതായത് നമ്മളൊക്കെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പൊ നിങ്ങൾക്കൊരു ക്ലാസ് എടുക്കണമെങ്കിൽ തന്നെ അതിനുവേണ്ടി ഒരുപാട് വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ആ ക്ലാസ്സിലേക്ക് എത്തുക. സ്ലൈഡ് പ്രിപ്പയർ ചെയ്യും, എങ്ങനെ മക്കൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിൽ ഒരു സ്ലൈഡ് പ്രിപ്പയർ ചെയ്യാം, എങ്ങനെ അത് അട്രാക്റ്റീവ് ആക്കാം, എങ്ങനെ മക്കളിലേക്ക് സിമ്പിൾ ആയിട്ട് അത് എത്തിക്കാം, ഒരുപാട് റെഫർ ചെയ്ത് അങ്ങനെയൊക്കെയാണ് ക്ലാസ് എടുക്കുന്നത്. സോ ഓരോരുത്തർക്കും, നിങ്ങളുടെ ടീച്ചേഴ്സും അങ്ങനെയാണ്, നിങ്ങളുടെ പേരൻസും എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. മക്കളും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യാറുണ്ട്. ബട്ട് ഹാർഡ് വർക്കിനേക്കാളും കുറച്ചും കൂടി സ്മാർട്ട് വർക്ക് ചെയ്യുക. സ്മാർട്ട് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? എല്ലാ കാര്യത്തിനും ഒരു ട്രിക്സ് മനസ്സിലുണ്ടായിരിക്കണം. ഇപ്പൊ റിയാക്ടിവിറ്റി സീരീസ്, ക്രിയാശീല ശ്രേണി നിങ്ങൾ പഠിക്കുന്നു, അല്ലെങ്കിൽ പീരിയോഡിക് ടേബിളിലെ എലമെന്റ്സ് പഠിക്കുന്നു, മക്കളെ ഹാർഡ് വർക്ക് ചെയ്ത് കുത്തിയിരുന്ന് പഠിക്കാതെ എന്തെങ്കിലും ഒക്കെ ട്രിക്സ് എല്ലാത്തിനും അവൈലബിൾ ആയിരിക്കും. ആ ട്രിക്സ് എന്താണെന്നുള്ളത് കണ്ടെത്തുക. അപ്പൊ കൂടുതൽ ട്രിക്സ് യൂസ് ചെയ്തിട്ട് അതേപോലെ സമയം വളരെ പ്രയോജനകരമായിട്ട് വളരെ കുറഞ്ഞ രീതിയിൽ എങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ഒരുപാട് സമയം ഒരു കാര്യത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സാമിൻ്റെ ടൈമിൽ പഠിക്കുക. എല്ലാത്തിനെ കുറിച്ചും ഡെപ്ത്തിൽ ഇൻഡെപ്ത് നോളജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത് തുടക്ക സമയത്താണ്. എക്സാം ടൈമിൽ ഒരു ടോപ്പിക് എടുത്ത് അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചുകൊണ്ടിരുന്നാൽ തീർച്ചയായും നമ്മൾ പരാജയപ്പെട്ടെന്ന് വരാം. കാരണം എക്സാം ടൈമിൽ എക്സാമിനെ നേരിടുന്നതിന് കുറച്ചധികം മാർഗങ്ങളുണ്ട്. അപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ വ്യക്തമായി, കൃത്യമായി, ആവശ്യത്തിന് മാത്രം പഠിച്ചു വെക്കുക. ഓക്കെ, സോ എല്ലാത്തിനും ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. ട്രിക്സ് ഒക്കെ യൂസ് ചെയ്ത് സ്മാർട്ട് വർക്കർ ആയിട്ട് മാറുക. ക്ലിയർ? യെസ്.
ഇനി പറയാനുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ കുറിച്ചാണ്. മക്കളെ, നിങ്ങൾക്കറിയാം സൈലത്തില് നമ്മൾ എക്സാം ടൈമിൽ ഒരുപാട് വീഡിയോസും ലൈവ്സും കണ്ടക്ട് ചെയ്യാറുണ്ട്. മുൻവർഷ ചോദ്യങ്ങൾ വെച്ചിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിപ്പോൾ ഒരു 5 വർഷത്തേക്കുള്ള 5 വർഷം മുന്നേയുള്ള 5 വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്യുന്നു. എന്നിട്ട് ഓരോ ചാപ്റ്ററിൽ നിന്നും ഏതൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചതെന്നുള്ളത് ഒന്ന് അനലൈസ് ചെയ്യുക. അതേ ചോദ്യങ്ങൾ തീർച്ചയായും റിപ്പീറ്റ് ചെയ്യും, കാരണം ഒരു ചാപ്റ്റർ മക്കൾക്ക് അറിയാം ചെറിയൊരു ചാപ്റ്ററാണ്. അതിൽ നിന്ന് ഒരുപാട് ചോദിക്കാനൊന്നും ഇല്ല. ഈ വന്ന ചോദ്യങ്ങൾ തന്നെയായിരിക്കും ചോദിക്കുക. സോ ഒരു 5 വർഷത്തെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മുൻവർഷ ചോദ്യങ്ങൾ കളക്ട് ചെയ്യുക. തീർച്ചയായും നമ്മൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ഡോണ്ട് വറി. ബട്ട് എന്ത് ചെയ്യുക, 5 വർഷത്തെ മുൻവർഷ ചോദ്യങ്ങൾ. ഒരു വർഷം തന്നെ മക്കൾക്ക് എത്ര ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമെന്ന് ആലോചിച്ച് നോക്കുക. ഓണം എക്സാം, ക്രിസ്മസ് എക്സാം, ഫൈനൽ എക്സാം, SSLC കാരാണെങ്കിൽ മോഡൽ എക്സാം, ഇതൊക്കെ ചോദ്യ പേപ്പർ അവൈലബിൾ ആണ്. സോ എല്ലാ ചോദ്യ പേപ്പേഴ്സും കളക്ട് ചെയ്ത് അതിൽ ഓരോ ചാപ്റ്ററിൽ നിന്നും ചോദിച്ച ചോദ്യങ്ങൾ അനലൈസ് ചെയ്യുക. സോ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, യെസ്. അടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ, റെപ്പിറ്റീഷൻ ഇസ് ദ മദർ ഓഫ് ഓൾ ലേണിംഗ്. ദാ ഈ ഒരു കോട്ട്, കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ദാ ശ്രദ്ധിക്കൂ, ഈ ഒരു കോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോട്ടാണ്. എന്താ മക്കളെ, എക്സാമിന്റെ തലേദിവസം പുതിയ ഒരു കാര്യവും പഠിക്കരുതെന്ന് നിങ്ങളോട് എല്ലാവരും പറഞ്ഞു തരാറുണ്ട്. എല്ലായിടത്തും നിങ്ങൾ കിട്ടുന്ന ഒരു അഡ്വൈസാണ് എക്സാമിന്റെ തലയുടെ പുതിയൊരു ടോപ്പിക്ക് പഠിക്കരുത്, പഠിച്ച കാര്യങ്ങൾ പഠിക്കുക. മക്കളെ, നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. പഠിച്ച ഓരോ കാര്യങ്ങളും റിവൈസ് ചെയ്തതിന് ശേഷം മാത്രം എക്സാം ഹാളിലേക്ക് പോവുക. ഞാനൊരു വീക്ക്ലി കലണ്ടർ, ഒരു വീക്ക്ലി പ്ലാൻ തയ്യാറാക്കാൻ പറഞ്ഞിരുന്നു. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരാഴ്ചയിൽ പഠിച്ച മുഴുവൻ കാര്യങ്ങളും അവസാന ദിവസം റിവൈസ് ചെയ്യണം. തീർച്ചയായും റിവൈസ് ചെയ്യണം. ആ കാര്യങ്ങൾ ആ ആഴ്ചയിൽ വിട്ടുകളയരുത്. അടുത്ത ആഴ്ചയിൽ തലേ ആഴ്ചയിൽ പഠിച്ച കാര്യങ്ങൾ കൂടി റിവൈസ് ചെയ്യണം. ഇനി വരുന്ന ആഴ്ചയിൽ കഴിഞ്ഞ 2 ആഴ്ചത്തെ കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. ഇങ്ങനെ റിവൈസ് ചെയ്ത് ഫൈനൽ എക്സാം ആകുന്ന ടൈമിൽ ഒരക്ഷരം നിങ്ങൾ മറന്നു പോകില്ല. ഞാൻ വാക്ക് തരികയാണ് മക്കളെ, ഇങ്ങനെ റിവൈസ് ചെയ്ത് പഠിച്ചാൽ ഒരിക്കലും ഒന്നും നിങ്ങൾ മറന്നു പോകില്ല. പഠിക്കുന്ന കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. മക്കളെ, നമ്മൾക്ക് എത്ര നോളജ് ഉണ്ടെങ്കിലും എത്ര ബുദ്ധി ഉണ്ടെങ്കിലും ഒരു 6 മാസം ഒരു കാര്യം കാണാതിരുന്നാൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അത് മറന്നു പോകും. സോ റിപ്പീറ്റ് ചെയ്യുക. പഠിക്കുന്ന കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. എന്നാൽ മാത്രമേ റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. റിവൈസ് ചെയ്യണം പഠിച്ച കാര്യങ്ങൾ. ഓക്കെ, യെസ്. ആൻഡ് നെക്സ്റ്റ് വൺ, നമ്മൾ ഫൈനൽ എക്സാമിനെ നേരിടുന്ന ടൈമിലാണ്. ഫൈനൽ എക്സാമിനെ നേരിടുന്ന ടൈമിൽ വളരെ കൂളായിട്ടിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് എല്ലാം സെറ്റായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരാണ്. ടെൻഷൻ അടിച്ചാൽ തീർച്ചയായും പഠിച്ച കാര്യങ്ങൾ നമ്മൾ മറന്നു പോകും. അയ്യോ, ഇതെനിക്ക് ഓർക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ടെൻഷനും വേണ്ട. വളരെ കൂളായിട്ട് നിങ്ങൾ എക്സാമിനെ നേരിടുക. മക്കളെ, ഞാൻ പറഞ്ഞ എല്ലാ സ്ട്രാറ്റജീസും അതേപോലെ അനുസരിച്ച് സൈലത്തിന്റെ എല്ലാ ക്ലാസ്സുകളും കണ്ട് നിങ്ങളുടെ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന ക്ലാസ്സുകളും നിങ്ങൾ സ്വന്തമായി പഠിക്കുന്ന ക്ലാസ്സുകളും എല്ലാം കൂടി ആയാൽ വെൽ സെറ്റ് ായിട്ടാണ് മക്കള് എക്സാം ഹാളിലേക്ക് ചെല്ലുക. എല്ലാം പഠിച്ച് പെർഫെക്റ്റ് ആയ മക്കളാണ്. പിന്നെ എന്തിനാണ് ടെൻഷൻ? സോ വളരെ കൂളായിട്ടിരിക്കുക. കൂൾ ആൻഡ് കാം. എന്നാൽ മാത്രമേ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ നേരിടാൻ സാധിക്കൂ. ടെൻഷൻ അടിച്ചാൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ കൂടി നമ്മൾ മറന്നു പോകത്തേ ഉള്ളൂ. ഓക്കെ, യെസ്. ആൻഡ് നെക്സ്റ്റ് ഓർത്തിരിക്കേണ്ടത്, എക്സാം ഹാളിൽ തീർച്ചയായും വെള്ളം കൊണ്ട് കയറുക. മക്കളെ, നമ്മൾ എക്സാമിന്റെ ടൈമിന് മുന്നേ കുറച്ച് വെള്ളം കുടിച്ചാൽ, അല്ലെങ്കിൽ എക്സാമിന് ഇടയിലൊക്കെ വെള്ളം കുടിക്കുന്നത് ബ്രെയിനിന് വളരെ നല്ലതാണെന്ന് മിസ് കേട്ടിട്ടുണ്ട്. സോ എന്താണ്, തീർച്ചയായും കുറച്ച് വാട്ടർ, വെള്ളം കയ്യിൽ കരുതുക. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക, നിങ്ങളുടെ പ്രഷറൊക്കെ അത് കുറയ്ക്കും. ക്ലിയർ അല്ലേ? യെസ്. ആൻഡ് വെള്ളം കുടിക്കുന്ന കാര്യം മറക്കരുത്. ഒരു കുപ്പി 1 ബോട്ടിൽ വാട്ടർ കൊണ്ട് മാത്രം എക്സാം ഹാളിൽ കയറുക. സോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് ഫൈനൽ എക്സാമിനെ നേരിടാനായിട്ട് സാധിക്കും. അപ്പൊ ഇന്ന് തന്നെ ഒരു വീക്ക്ലി പ്ലാൻ തയ്യാറാക്കുക. ഈ ആഴ്ചയിൽ പോയ ദിവസങ്ങൾ പോട്ടെ, ബട്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ ആഴ്ചയിൽ ഞാൻ ഇത്ര ടോപ്പിക്സ് കവർ ചെയ്യും, ഇത്ര സബ്ജക്ട് കവർ ചെയ്യും. സാറ്റർഡേ സൺഡേ അല്ലെങ്കിൽ അവധി കിട്ടുന്ന ദിവസങ്ങളിൽ എനിക്ക് ഏറ്റവും ടഫ് ആയിട്ടുള്ള സബ്ജക്ട് ഞാൻ അന്നത്തെ ദിവസം കവർ ചെയ്യും. ആൻഡ് ആഴ്ചയുടെ അവസാനം വീക്കെൻഡിൽ എല്ലാ സബ്ജക്ട്സും റിവൈസ് ചെയ്ത് ഇനി വരുന്ന ആഴ്ചകളിൽ വീണ്ടും റിവിഷൻ നടത്തി ഫൈനൽ എക്സാമിന് വളരെ കൂളായിട്ട് പ്ലസന്റ് ആയിട്ട് പോയി നേരിട്ട് ഫുൾ മാർക്ക് സെറ്റാക്കും അല്ലേ? യെസ്. അങ്ങനെ സെറ്റ് ആക്കുമെങ്കിൽ, റെഡി ആണെങ്കിൽ, നിങ്ങൾ ഓക്കെ ആണ്, പെർഫെക്റ്റ് ആണെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യൂ മക്കളെ. നമ്മളുടെ ക്ലാസ്സിന് അടിയിൽ ഞങ്ങൾ റെഡിയാണ്. ഇന്ന് തന്നെ വീക്ക്ലി പ്ലാൻ തയ്യാറാക്കും. ആൻഡ് ഇന്ന് തന്നെ ക്ലാസ്സസ് ഒക്കെ ആരംഭിക്കും. എല്ലാ സബ്ജക്ട്സിനെയും ഡിവൈഡ് ചെയ്ത് ഒരു ആഴ്ചയിൽ എങ്ങനെ എത്ര
മണിക്കൂർ സ്പെൻഡ് ചെയ്യണം എത്ര, ആൻഡ് മക്കളെ പഠിക്കുന്ന ടൈം മാത്രമല്ല കളിക്കാൻ ഇത്ര ടൈം, ആൻഡ് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഇത്ര ടൈം, അതൊക്കെ നിങ്ങൾ ആ വീക്ക്ലി പ്ലാനറിൽ ഉൾപ്പെടുത്തണം. ആൻഡ് ഇത്ര ടൈം നിങ്ങൾ പഠിക്കാൻ തീർച്ചയായും മാറ്റിവെക്കും. ആ സമയം വേറെ എന്തൊക്കെ പ്രശ്നം വന്നാലും നിങ്ങൾ പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യുക. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് കുറേ ചിലപ്പോൾ ഫ്രണ്ട്സിന്റെ ആരുടെയെങ്കിലും ബർത്ത്ഡേ സെലിബ്രേഷൻ വരും, അല്ലെങ്കിൽ കളിക്കാൻ വേണ്ടി ആരെങ്കിലും ഫ്രണ്ട്സ് വന്ന് വിളിക്കും. സോ എന്തൊക്കെ പ്രശ്നങ്ങൾ അതിനിടയിൽ വന്നാലും 6 മണിക്കൂർ പഠിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ നിന്നായാലും ഉറക്കത്തിലെ ടൈം കുറച്ചെടുത്ത് കളഞ്ഞിട്ടാണെങ്കിൽ 6 മണിക്കൂർ തീർച്ചയായും പഠിക്കുക. ബട്ട് നിങ്ങൾ ഇപ്പോൾ വർക്ക് ചെയ്താൽ, ആത്മാർത്ഥമായിട്ട് സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്താൽ മക്കളെ എന്നെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. നമ്മളൊക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടോ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. സോ നിങ്ങൾ എല്ലാ മക്കൾക്കും റിസൾട്ട് കിട്ടി വളരെ ഉയരത്തിലെത്താൻ മിസ് ആശംസിക്കുന്നു. ആൻഡ് ഇനിയും കുറെ വീഡിയോസുമായിട്ട് നമുക്ക് കാണാം. ബൈ ബൈ ഡിയേഴ്സ്.